സ്പെഷ്യൽ അഡ്രസ്റ്റ് എന്ന് പറഞ്ഞവരെ, ഇന്ന് ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ ബർത്തലോമിയോ സ്ലിഹയുടെ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പസ്തോലന്മാരുടെ തിരുനാളിനൊക്കെ ഭൂരിഭാഗം തിരുനാളുകളിൽ നമ്മൾ വായിക്കുന്നത് ഈശോ ഈ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ അത് തന്നെയാണ് വായിച്ചത്. ഈശോ അപ്പസ്തോലന്മാരെ 12 പേരെ തെരഞ്ഞെടുക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. നമ്മളൊന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈശോ ഈ 12 പേരെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഈശോയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും, ഈശോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും വലിയ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു, ഈ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിലൂടെ, 12 അപ്പൊസ്തലന്മാരെ തെരഞ്ഞെടുത്തതിലൂടെ ഈശോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈശോയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെപ്പാട് കുറച്ച് മോശപ്പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈശോയുടെ ജീവിതത്തിന് ശേഷം ഈശോയുടെ സന്ദേശം ലോകം മുഴുവനിലേക്കും എത്തിക്കാനായിട്ട് ഈ 12 പേരാണ് കാരണക്കാരായത്. ഇന്ന് നമ്മൾ ഈശോയെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ, ആരാണ് ഈശോ എന്ന് ചോദിക്കാതെ നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 12 പേരാണ് അതിന് കാരണം അല്ലേ? അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല തെരഞ്ഞെടുപ്പുകളും ഒരു പക്ഷെ അല്ലെങ്കിൽ പല തീരുമാനങ്ങളും ഈശോ അപ്പൊസ്തലന്മാരെ തെരഞ്ഞെടുത്തതിന് സമാനമായിരിക്കും. ഉടനടി ഒരു ഇഫക്റ്റ് കിട്ടണമെന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു ഉടനടി അതിന്റെ ഫലം നമുക്ക് ലഭിക്കണമെന്നില്ല. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈശോ 12 അപ്പൊസ്തലന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഉടനടി ഈശോയ്ക്ക് അതിന്റെ ഫലം കിട്ടിയില്ല. പക്ഷെ ദീർഘനാൾ കാത്തു നിൽക്കുന്ന വലിയൊരു ഫലം ഈശോയുടെ മരണത്തിന് ശേഷം, കുറെ നാളുകൾക്ക് ശേഷം ഈശോയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഉടനടി ഫലമില്ലാതാകുമ്പോൾ അതിൽ നിരാശരാകാതെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.